മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയുമായിരുന്ന എം ശിവശങ്കർ ഹൈക്കോടതിയിൽ ഹൈലെവൽ ഐ ടി ടീമിനെ നിയമിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് ഹൈക്കോടതി. ഐ ടി ടീമിന്റെ നിയമനത്തിലെ നടപടിക്രമങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. എം ശിവശങ്കർ നിയമനത്തിൽ ഇടപെട്ടു എന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം ഹൈലെവൽ ഐ ടി ടീമിനെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഫ് വിശദമായ വസ്തുതാ വിവര റിപ്പോർട്ടിൽ തയ്യാറാക്കിയിരുന്നു. ഹൈക്കോടതിയിലെ വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ജോലികളുടെ മേൽനോട്ടത്തിന് താൽക്കാലിക ഐ ടി ടീം മതിയെന്നും കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ വേണ്ടെന്നും നിർദ്ദേശിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ളവർ ഉള്ള സമിതിയാണ് ഐ ടി ടീമിനെ തെരഞ്ഞെടുത്തതെന്നും വസ്തുതാ വിവര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തെ മറ്റെല്ലാ ഹൈക്കോടതികളിലും നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ മേൽനോട്ടത്തിലാണ് കമ്പ്യൂട്ടർ വൽക്കരണം. എന്നാൽ കേരള ഹൈക്കോടതിയിൽ 5 പേർക്ക് 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ശമ്പളത്തിൽ കരാർ നിയമനം നൽകിയെന്നാണ് വിവാദം. എൻ ഐ എസ് സിയെ ഒഴിവാക്കി പുതിയ സമിതിയെ നിയമിക്കാമെന്ന നിർദ്ദേശം സർക്കാരാണ് മുന്നോട്ട് വെച്ചത്. ഈ ടീമിനെ അംഗങ്ങളെ താൽക്കാലികമായി നിയമിച്ചാൽ മതിയെന്ന് എം ശിവശങ്കർ അടക്കമുള്ളവർ ശുപാർശ ചെയ്തു. തസ്തിക അടക്കം സൃഷ്ടിച്ച് തുടർ നടപടി സ്വീകരിച്ചത് സർക്കാരാണ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അതേസമയം ഹൈലെവൽ ഐ ടി ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയെ ആരൊക്കെ വേണമെന്ന് ശുപാർശ നൽകിയത് എം ശിവശങ്കറാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സെലക്ഷൻ കമ്മിറ്റിയിൽ ശിവശങ്കർ ഉണ്ടായിരുന്നില്ല.